ആ നിലവിളി സുധാകരൻ ജി കേട്ടു അയ്യോ അച്ഛ പോവല്ലേ കണ്ണൂരിട്ടിട്ട് പോവല്ലേ എന്നുള്ള ആ നിലവിളിക്ക് മുന്നിൽ കടുംപിടുത്തം ഉപേക്ഷിക്കാൻ ഒടുവിൽ സുധാകരൻ ജി തീരുമാനിച്ചിരിക്കുകയാണ് പാർട്ടി പറഞ്ഞാൽ കണ്ണൂരിൽ മത്സരിക്കും എന്ന് തന്നെയാണ് സുധാകരൻ ജി ഒടുവിൽ പറയുന്നത് ഇപ്പോൾ കണ്ണൂരിൽ മത്സരിക്കാനില്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ച സുധാകരൻ ജിയുടെ ആ മനം മാറ്റത്തിന് കാരണം പകരക്കാരനായി സുധാകരൻ കണ്ടുവെച്ച ജയന്തിന് ഒരു കാരണവശാലും സീറ്റ് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എത്തിയത് കൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം എന്ന് പറയുമ്പോൾ സുധാകരൻ ഒഴിച്ചു നിർത്തിയിട്ടുള്ള വേറെ കുറെ ടീംസ് സതീശൻ്റെ ടീംസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ജയന്താണെങ്കിൽ പറ്റില്ല പകരം ആളുകളെ കണ്ടെത്തേണ്ടി വരും അങ്ങനെ പകരം ഒരാളെ കണ്ടെത്തുന്നത് തൻ്റെ ആളല്ലെങ്കിൽ തൻ്റെ കണ്ണൂരിൽ മറ്റൊരാൾ വന്ന് മത്സരിക്കുന്നത് എങ്ങനെ സഹിക്കാനാകുമെന്നുള്ളത് കൊണ്ട് സുധാകരനൊടുവിൽ മനം മാറ്റം ഉണ്ടാവുകയാണ് ഞാൻ തന്നെ മത്സരിച്ചുകൊള്ളാം എന്ന നിലപാട് സ്വീകരിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് പദവിയും എം പി പദവിയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള നിലപാടൊക്കെ പറഞ്ഞാണ് അദ്ദേഹം മത്സരിക്കാനില്ല എന്ന് പറഞ്ഞത് പക്ഷേ പകരക്കാരനായി ഉയർത്തിക്കാട്ടിയ ജയന്തിനെയോ റിജിൽ മാക്കുറ്റിയെയോ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കേരളത്തിലെ കോൺഗ്രസിലെ ഒരു വിഭാഗം നിലപാടെടുത്തതോടെയാണ് സുധാകരന് മാറി നിന്നാൽ പണി പണിപാളുമെന്നുള്ള ബോധ്യമുണ്ടാകുന്നത് അപ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ മനസ്സിലാണെങ്കിൽ ദേശീയ വക്താവ് കൂടിയായ ഷമാ മുഹമ്മദിൻ്റെ പേരുണ്ട് നമ്മൾ പലവട്ടം ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരു കാര്യമാണ് സാമുദായിക സമവാക്യങ്ങളും വനിതാ പ്രാതിനിധ്യവും ഒക്കെ ഉറപ്പാക്കാൻ ഷമാ മുഹമ്മദിനെ കണ്ണൂരിൽ പരീക്ഷിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഇതെല്ലാം തിരിച്ചറിഞ്ഞിട്ടാണ് സുധാകരൻ തൻ്റെ നിലപാട് മാറ്റുന്നത് വേറെ ആരും അഭ്യർത്ഥിച്ചിട്ടൊന്നുമല്ല സുധാകരന് സ്വയം തോന്നി കണ്ണൂർ എന്ന തൻ്റെ തട്ടകത്തിൽ വേറൊരാൾ വന്ന് പയറ്റി സാധ്യത സാധ്യതയുണ്ട് എന്നുള്ളത് അവിടെ ജയസാധ്യതകൾ എങ്ങനെയൊന്നും ഉള്ളതൊന്നുമല്ല പക്ഷേ തൻ്റെ ഹിതത്തിനനുസരിച്ചുള്ള ഒരാൾ അവിടെ ഉണ്ടാകണമെന്നുള്ള സുധാകരൻ്റെ താല്പര്യം ഒരു കാരണവശാലും അംഗീകരിക്കപ്പെടില്ല എന്ന് ബോധ്യപ്പെട്ടതോടെ അങ്ങനെയെങ്കിൽ താൻ തന്നെ മത്സരിച്ചു കൊള്ളാമെന്ന നിലയിലേക്ക് സുധാകരൻ എത്തുകയാണ് ഇല്ലെങ്കിൽ തൻ്റെ ആധിപത്യം കണ്ണൂരിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള കൃത്യമായ തിരിച്ചറിവ് സുധാകരന് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു അല്ലാതെ ആളുകൾ ആരെങ്കിലും വന്ന് അയ്യോ സുധാകരൻ ജി മത്സരിച്ചോളണേ മത്സരിച്ചോളണേ എന്ന് നിലവിളിച്ചതുകൊണ്ടോ അയ്യോ അച്ഛാ പോവല്ലേ എന്നുള്ള നിലവിളി കേട്ടത് അല്ല സ്വയം തൻ്റെ അപ്രമാദിത്വം കണ്ണൂരിൽ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നു എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് തൻ്റെ നോമിനികളെ ഒരു കാരണവശാലും താൻ മാറി നിന്നാൽ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ ഇടയില്ല എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് കെ സുധാകരൻ ഒടുവിൽ ഞാൻ തന്നെ മത്സരിച്ചു കൊള്ളാം എന്നുള്ള നിലപാടിലേക്ക് എത്തുന്നത് കണ്ണൂരിൻ്റെ രാഷ്ട്രീയ ചിത്രത്തിൽ സുധാകരൻ നിൽക്കുന്നതും മറ്റൊരാൾ നിൽക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് പക്ഷേ സുധാകരൻ തന്നെ വന്നു അത്ര എളുപ്പത്തിൽ ജയിച്ചു കയറാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കഴിഞ്ഞ തവണത്തേതുപോലെ കണ്ണൂരിൽ ഉണ്ടോ എന്ന് ചോദിച്ചാലില്ല സുധാകരൻ തന്നെ തോറ്റിട്ടുള്ള ഇടമാണ് കഴിഞ്ഞ തവണത്തെ തരംഗമൊക്കെ മറ്റൊരു തരത്തിലായിരുന്നു അത്രയും അനുകൂലമായ സാഹചര്യം സുധാകരന് പോലും ഇല്ലാത്ത ഒരു അവസരത്തിൽ തൻ്റെ ആരെങ്കിലും വന്നു നിന്നാൽ ഉണ്ടായേക്കാവുന്ന ആ ഒരു ഭവിഷ്യത്ത് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന ഇടത്തു നിന്നാണ് സുധാകരൻ്റെ ഈ മനംമാറ്റം ഉണ്ടാകുന്നത്